നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടി കുട്ടികളുടെ സ്വന്തം ബാപ്പുജി സ്വന്തം ജീവിതം തന്നെ തന്റെ സന്ദേശമാക്കി മാറ്റിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് നാം ഇന്ന്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ഭായിയുടെയും പുത്രനായി ജനിച്ചു. കസ്തൂർബ ഗാന്ധിയാണ് ഭാര്യ. പുസ്തകങ്ങളിൽ വായിച്ചും ക്ലാസ്സിൽ കേട്ടുമാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം, എന്നാലേ രാജ്യം ഭദ്രമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം വ്യക്തമാക്കിയിരുന്നു. 1948 ജനുവരി 30 നാദൂറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. മനുഷ്യത്വം സമുദ്രം പോലെയാണ്, മനുഷ്യത്വത്തിൽ ഉള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ സ്മരിച്ച് നല്ലൊരു നാളെ പുലരുമെന്ന് പ്രതീക്ഷയോടെ ഈ 151 ജന്മദിനത്തിൽ ആ അതുല്യ പ്രഭാവത്തിന്റെ മുന്നിൽ ശിരസ് നമിക്കാം. നന്ദി.